ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ രണ്ട് അപ്ഡേറ്റ്സ് പറയാനാണ് നമ്മളുടെ ഈ ഒരു അറിയിപ്പാണിത്. അപ്പോൾ ഒന്നാമത്തത് സി പി ഒ ഹാൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ കേരള പി എസ് സിയുടെ പ്രിലിംസ് ഈ രണ്ട് ഘട്ടങ്ങളിൽ എഴുതാൻ പറ്റാത്തവർക്ക് മൂന്നാമത്തെ ഘട്ടം നടക്കുമ്പോൾ എഴുതാനൊരു അവസരമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം സി പി ഒ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. എക്സാം ഡേറ്റ് 8/6/2024 ആണ്. 8/6/2024 ആണ് എക്സാം ഡേറ്റ്. എക്സാമിൻ്റെ സമയം 1:30 മുതൽ 3:30 വരെയാണ്. ഇനി നമ്മുടെ കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രാഥമിക പരീക്ഷ നടന്നു 11/5/2024 ലും 25/5/2024 രണ്ട് ദിവസങ്ങളിൽ, ഇപ്പോൾ 2 തവണ എക്സാം നടന്നു കഴിഞ്ഞു. ഈ പ്രിലിംസ് ഘട്ടങ്ങളിൽ മതിയായ രേഖകൾ സഹിതം വ്യക്തമായ കാരണമുള്ളവർ അവർ പി എസ് സി ഓഫീസ് തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി മുഖേനയോ അപേക്ഷിച്ചാൽ 15/6/2024 നടക്കുന്ന മൂന്നാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസ് EF സെക്ഷനാണ് നൽകേണ്ടത്. തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷ സ്വീകരിക്കില്ല, നേരിട്ടാണ് കൊടുക്കേണ്ടത്. 28/5/2024 6/6/2024 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പൊ 28/5/2024 മുതൽ 6/6/2024 വരെ നേരിട്ട് കൊടുക്കുക കേട്ടോ. ഇനി 28/5/2024 മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കില്ല. നിഷ്കർഷിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം അവർ വീണ്ടും അപേക്ഷിക്കണം. എന്തൊക്കെയാണ് സ്വീകാര്യമായ കാരണങ്ങൾ എന്ന് നോക്കാം. പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന പരീക്ഷ, രണ്ട് പരീക്ഷ അഡ്മിഷൻ ടിക്കറ്റ്സുമായിട്ട് തെളിവ് അതാണ്, അതുമായി ഹാജരാക്കണം. ഇനി ആക്സിഡന്റ് പറ്റി ചികിത്സയിലുണ്ട്, അസുഖബാധിതരാണ്, അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഹാജരാക്കണം. പ്രസവ സംബന്ധമായ അസുഖം, അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഹാജരാക്കണം. പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, റെസ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ, ഇവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ ടിക്കറ്റ്സിന്റെ പകർപ്പ് വഴി ഡേറ്റ് ചേഞ്ച് അനുവദിക്കും. ഇനി പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തെളിവ് സഹിതം അപേക്ഷിച്ചാൽ ഇതും സ്വീകരിക്കും. ഇനി ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണ കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് രേഖകൾ സഹിതം അപേക്ഷിച്ചാലും ഇതും സ്വീകരിക്കുന്നതാണ്. ഇതിത്രയുമാണ് മതിയായ കാരണങ്ങൾ. ഇതിന് വ്യക്തമായ തെളിവുകൾ സഹിതം നേരിട്ട് കൊണ്ട് കൊടുക്കാമെങ്കിൽ അടുത്ത എക്സാം നടക്കുന്ന 15/6/2024 പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതാണ് രണ്ട് പുതിയ അറിയിപ്പുകൾ. എല്ലാവർക്കും താങ്ക് യു, ബൈ.